ഈ വണ്ടിയുടെ ഒരു ക്രോസിംഗ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ, ഒരു 70-ലൊക്കെ ഈസിലി സ്ട്രെസ് ഇല്ലാണ്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്, നന്നായിട്ട് ക്രൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മുടെ കയ്യിൽ ലേറ്റസ്റ്റ് N250 ഇരിക്കുന്നുണ്ട്. N250 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ടും നമ്മുടെ ചെറിയൊരു ഷോർട്ടോ എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. അതുകൂടാണ്ട് തന്നെ വണ്ടിക്ക് വന്നിരിക്കുന്ന സകലമാന മാറ്റങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അതുകൂടാണ്ട് വേണമെങ്കിൽ നമുക്ക് NS200 ആയിട്ട്, ഇതാണ് ലേറ്റസ്റ്റ് NS200 ആയിട്ട് ചെറിയൊരു കമ്പാരിസൺ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഇതിൽ ഏതെടുക്കണം. കാരണം പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 10,000 rupees എന്തോ വ്യത്യാസം രണ്ടും തമ്മിൽ വരുന്നുള്ളൂ. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കാര്യം, പിന്നെ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിയുടെ അവസാനം ഞാൻ ഫിനാൻസ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണം, മന്ത്ലി എത്ര അടവ് വരും, അങ്ങനെയുള്ള ഒരു ഫിനാൻസ് സ്കീം കൂടി ഞാൻ ഇട്ടിട്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമേസിങ് പെയിൻറ്റ് ജോബാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി N250 എന്ന് പറയുന്നത് ഇപ്പോൾ 3 ഷെയ്ഡിൽ വരുന്നുണ്ട്. ഒന്ന് ഇരിക്കുന്ന റെഡും ഒന്ന് ഇരിക്കുന്ന ബ്ലാക്കും, അതുകൂടാണ്ട് ഒരു വൈറ്റ് അല്ലെ ബ്ലൂസ് ലിവറി വരുന്ന ഒരു വേരിയൻറ്റ് കൂടി ഉണ്ട്. അതിപ്പോൾ ആക്ച്വലി നമുക്കിവിടെ ഇല്ല, എൻ്റെ ഫോട്ടോ ഞാനിട്ട് കാണിച്ചു തരാം. അപ്പോൾ വിഷ്വലി എന്താ പറയുക, ഈ വണ്ടി ഒറ്റ നോട്ടത്തിന് ദൂരെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സത്യം പറയാലോ ഹോർണറ്റാന്ന് വിചാരിച്ചാൽ ഒരു ഗോൾഡൻ ഫിനിഷ്, അത്ര ഗോൾഡൻ അല്ല, കുറച്ചും കൂടി സാച്ചുറേഷൻ കുറഞ്ഞാണ് ഈ ഗോൾഡൻ ഫിനിഷുള്ള ഈ USD 4 ആണെങ്കിലും ഈ ഒരു പെയിൻ സ്കീം ആണെങ്കിലും. പിന്നെ വളരെ അൺയൂഷ്വൽ ആയിട്ട് ബജാജ് ഇതുവരെ ഇങ്ങനെ വാരിപ്പതറി സ്റ്റിക്കറുകൾ ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സ്റ്റിക്കേഴ്സ് ആണെങ്കിലും എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ഹോർണറ്റിനെ ഭയങ്കരമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് സ്റ്റിക്കറിങ്ങിൽ മാത്രമാണ്, വിഷ്വൽ കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വണ്ടി ആക്ച്വലി സിംഗിൾ ടോൺ പെയിൻറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ പറിച്ചോളാം കേട്ടോ. ഈ സിൽവർ ഈ റെഡൊക്കെ സ്റ്റിക്കറാണ്, ഇത് പറിച്ചു കഴിഞ്ഞാൽ റെഡിൽ ഗോൾഡൻ USD 4 കിട്ടും. സെയിം തന്നെയാണ് നമ്മുടെ ഈ ബ്ലാക്കും പറയുന്നത്. ഈ ഒരു റെഡ് ആക്സൻ്റൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ബ്ലാക്കിൽ ബ്ലാക്ക് ഫോർക്ക് അങ്ങനെ ഒരു വിഷ്വലി ഒരു ഇത് ലുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ലുക്കിലൊരു വ്യത്യാസം മനസ്സിലേക്ക് കാണും. നമുക്ക് ഇതിനും വൈറ്റിനും വരുന്നത് ഒരു ഗോൾഡ് ഫോർക്കും സിൽവർ കേസിങ്ങും സിൽവർ എക്സോസ് ഔട്ടാണ്. പക്ഷേ ബ്ലാക്കിന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ബ്ലാക്കിന് വരുന്നത് ഒരു ബ്ലാക്ക് അപ്സൈഡ് ഓൺ ഫോർക്കും ബ്ലാക്ക് എഞ്ചിൻ കേസിങ്ങും, അതുകൂടാണ്ട് തന്നെ ഒരു സാറ്റിൻ ഫിനിഷുള്ള എക്സോസാണ് വരുന്നത്. അപ്പോൾ വിഷ്വലി കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഇതിൻ്റെയും വൈറ്റിൻ്റെയും പിന്നെ ഈ ഒരു ബ്ലാക്കും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ എന്താ പറയുക, എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഫോർക്ക് ഈ ബ്ലാക്കിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നേ. പക്ഷേ നിങ്ങൾക്ക് അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളൂ, ഈ ഒരു ഫോർക്കിൽ ചേർത്ത് ഗോൾഡൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഫ്രണ്ടിൽ എന്താ പറയുക, അടിപൊളി ആ ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട് ഫേഷ്യ എന്ന് വേണമെങ്കിൽ പറയാം. പലരും പറയും MT ആയിട്ട് ഭയങ്കര സിമിലറാണെന്ന് പറയുമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇതിന് കുറച്ചും കൂടി ഒരു വർക്ക് ഈ ഹെഡിൽ പോയേക്കാനുള്ള തോന്നുന്നുണ്ട്. MT എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്ലാസ്റ്റിക് ഹൗസിങ്ങിൽ ഒരു DR-ലും ഒരു പ്രൊജക്ടറും ഗേറ്റ് വെച്ചാൽ തോന്നുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടി ഫെയറിംഗ് വൈസ് കുറച്ചും കൂടി വർക്ക് ഇതിനകത്തേക്ക് പോയാൽ തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി വലുതാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, കുറച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു ഡിസ്റ്റിങ് ലുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൊജക്ടർ ലാമ്പ് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. നമുക്ക് കൂടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനകത്തേക്ക് വരാം. DR-ൽ മാത്രം കത്തിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ 2024 നമുക്കിവിടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സൈലേക്ക് വരുമ്പോഴത്തേക്കും വൺ ഓഫ് ദ മേജർ മാറ്റം എന്താ പറയുക, വളരെ മാസീവായിട്ടുള്ള ഒരു 37mm അപ്സൈഡ് ഡൗൺ ഫോർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത് NS200-ൽ നിന്ന് എടുത്തല്ലേ, പക്ഷേ അല്ല, NS200-ൻ്റെ ആക്ച്വലി 33mm USD 4 വരുന്നത്. ഇതിനേലും കുറച്ചും കൂടി മാസീവാണ് ആ ഒരു ഫോർക്ക് എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞിവിടെ NS200-ൻ്റെ ചെറിയ ഫോർക്കും അതിന് കുറച്ചും കൂടി മാസീവായിട്ടുള്ള ഫോർക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മാറ്റം. പിന്നെ ഡിസ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പെറ്റൽ ഡിസ്ക് വന്നേക്കുന്നത്. പ്രീവിയസ്ലി ഈ വണ്ടിക്ക് വന്നിരുന്നത് ഒരു സാധാ ഡിസ്കായിരുന്നു കണ്ടോ, ഇങ്ങനത്തെ ഒരു ഡിസ്ക്കായിരുന്നു. ഇപ്പോൾ പെറ്റൽ ഡിസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടെത്താൻ മനസ്സിലാവും ഇവിടെ എൻ്റെ അറ്റാക്ക് അടിച്ച പോലെ കുറച്ച് അവിടെയായിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിക്കും വെൻറ്റിലേഷനും വേണ്ടിയിട്ടും അവർ ആ എഡ്ജ് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ബ്രേക്സ് ഇതിനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സൈസിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം 300mm ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ ABS-ൻ്റെ റിംഗ് സാധാരണ ബജാജ് KTM വണ്ടികൾ ABS റിംഗ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതുപോലെ, പക്ഷേ എന്തോ N250-ൽ അത് അവർ ഹൈഡ് ചെയ്തു. എനിക്ക് വന്ന് കുറച്ചും കൂടി അത് ഹൈലൈറ്റ് കാണിക്കാനാണ്, കുറച്ചും കൂടി ഒരു വിഷ്വലി ലുക്ക് കിട്ടിയാനേ. എനിവേ, നമുക്ക് വണ്ടിക്ക് ഗ്രാമേക്കേൻ്റെ ബ്രേക്സ് തന്നെയാണ് വരുന്നത്, ബൈബ്രി പോയി. ഇപ്പോൾ ഗ്രാമേക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് N250-ലും F250-ലും ആയിരുന്നു. പക്ഷേ ഇതിലും അവർ കണ്ടിന്യൂ ടു യൂസ് ദി ഗ്രാമേക്ക ബ്രേക്സ്. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ടയർ തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ടയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 section ടയറാണ്. എന്ത് പറ്റിയോ ബജാജിന്, അതായത് ഡോമിനാർ 400 ശേഷം 110 section ടയർ യൂസ് ചെയ്യുന്ന സെക്കൻഡ് ബജാജ് മോട്ടോർ സൈക്കിൾ N250 ആണ്. അതായത് ഫസ്റ്റ് പൾസർ ടു ഫീച്ചർ 110
സെക്ഷൻ ടയർ ഇൻ ദി ഫ്രണ്ട് ആൻഡ് 140 സെക്ഷൻ ഇൻ ദി ബാക്ക്. അത് ഞാൻ വരാം, അതിനകത്തേക്ക് വരാം. ഈ ടയറിൻ്റെ പേര് എന്ന് പറയുന്നത് MRF സാപ്പർ FCX2 എന്നാണ് ഈ ടയറിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ മൂവിങ് ടു ദ സൈഡ് ആ ഒരു സ്റ്റിക്കർ അവർക്ക് കാണാൻ പറ്റും. വിഷ്വലി വണ്ടിക്ക് വേറെ വ്യത്യാസമൊന്നും വന്നില്ല, ഐ മീൻ എക്സ്ട്രാ ബോഡി പാനൽസോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സ്റ്റിക്കറും കൂടി വണ്ടി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പോൾ ഞാൻ വണ്ടി പുറത്ത് ഓടിക്കുവാണെങ്കിലും 10 പേര് നോക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് 14-13 ലിറ്റേഴ്സാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് തോന്നുന്നത്. മൈലേജ് എന്നൊക്കെ പറയുന്നത് അറൗണ്ട് ഒരു 35-40 കിട്ടിയവരുണ്ട്. ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 40 അടുത്ത് 40+ കിട്ടിയവരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ എടുത്ത് നോക്കുവാണെങ്കിൽ എഞ്ചിനിൽ വലിയ മാറ്റമോ കാര്യമൊന്നും വന്നിട്ടില്ല. സെയിം ആ ഒരു 249cc എയർ പ്ലസ് ഓയിൽ കൂളർ. ശ്രദ്ധിക്കുക, അതിന് ലിക്വിഡ് കൂളിംഗ് ഇല്ല, എയർ പ്ലസ് ഓയിൽ കൂളർ ആണ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരു 2-valve എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 24.5 BHP ആണ്. അത് എക്സാക്ട് NS കൊണ്ട് സെയിം ആണ്. പക്ഷേ NS-നേലും ഏകദേശം 3 NM ടോർക്ക് കൂടുതലാണ്. ഇതിന് വരുന്നത് ഒരു 18 Nm ടോർക്ക് ആണെങ്കിൽ ഇതിന് വരുന്നത് ഒരു 21 Nm ടോർക്കാണ്. വളരെ ഇമ്പ്രസീവ് ആണ്. ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ആ ഒരു ടോർക്ക് ഫിഗർ തന്നെയാണ് കേട്ടോ. അപ്പോൾ NS വെച്ചുള്ള ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് പവർ ഫിഗേഴ്സ് സെയിം ആണെങ്കിലും അതിനൊരു 3 Nm അധികം ഉണ്ട്. പക്ഷേ NS-നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് NS 4-valve ആണ്, അതൊരു 2-valve ആണ്. SI-ലേക്ക് വരുവാണെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സോസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ കളേഴ്സ്, ഈ ഒരു കേസിൻ്റെ കളേഴ്സ്, ഈ ഒരു ഫുട്ബാക്സിൻ്റെ കളേഴ്സ്, ഈ ഒരു എക്സോസിൻ്റെ കളേഴ്സ്, നമ്മുടെ ബ്ലാക്ക് വേരിയൻറ്റിൽ ബ്ലാക്കാണ് വരുന്നത്, ഇതിനും ബ്ലൂവിനാവട്ടെ ഈ ഒരു സിൽവർ ആക്സൻ്റാണ് വരുന്നത്. ഓക്കെ, വേറെ എവിടെ ആണെങ്കിലും ഒരു റെഡ് പീസിൽ നമുക്ക് N250 എന്ന സ്റ്റിക്കറൊക്കെ കൊടുത്ത് കാണാൻ പറ്റും, വളരെ നൈസാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ യെസ്, 940 സെക്ഷൻ ടയർ. ഞാൻ പറഞ്ഞു ബജാജിൻ്റെ പൾസറിൽ ഫസ്റ്റ് ഫീച്ചർ, അതായത് ഫസ്റ്റ് പൾസറിൻ്റെ ഫീച്ചർ ദി 140 സെക്ഷൻ ടയർ, അതാണ് N250 എന്ന് പറയുന്നത്. വളരെ മാസീവാണ് കേട്ടോ. നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്കറിയില്ല. NS ഒക്കെ പറയുമ്പോഴത്തേക്കും നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവൻ്റെ എന്താ പറയുക, ഓവറോൾ ഒരു സ്റ്റാൻസിന് ശരിക്കും ഒരു ടയേഴ്സ് രണ്ടും നല്ലതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഫ്രണ്ടിൻ്റെ സ്റ്റാൻസ് ഈ ഒരു 37mm F4 ഒന്നുകൂടെ ഫ്രണ്ട് കുറച്ചും കൂടി എന്താ പറയുക മസ്കുലർ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു 110 സെക്ഷൻ ആയതുകൊണ്ട് ഇവിടെയും കുറച്ചും കൂടി മസ്കുലർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു 140 സെക്ഷൻ ആയതുകൊണ്ട് ബാക്കിലും മസ്കുലർ ആയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഓവറോൾ വീൽ ബേസ് 9mm കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ടിയിട്ടാണ് വീൽ ബേസ് ഒരു 10mm കുറച്ചത്. പിന്നെ എന്നാ പറയുക, വേറെ ചെയ്യുന്ന പറയാം, നമുക്കിപ്പോഴും കണ്ടിന്യൂ ടു ഹാവ് ദി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. ബാക്കിൽ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ്, ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ നീറ്റായിട്ടുള്ള സാരികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെറ്റൽ ഫ്രെയിമിൽ വരുന്ന ഒരു ടെയിൽ ടൈഡിങ് കാണാൻ പറ്റും, ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുവാണ്, ഞാൻ പറഞ്ഞു NS-ആയിട്ട് നല്ല വ്യത്യാസമാണ് കേട്ടോ. ഈ ഹഗർ കുറച്ചുകൂടി ചെറുതാണ്, ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഹഗറല്ല, കുറച്ചും നീറ്റാണ് കാണാനായിട്ട്, കുറച്ചുകൂടി ചെറിയ ഹഗറാണ്. പിന്നെ ബാക്കിലാണെങ്കിലും സെയിം ഒരു ഡിസ്ക് സൈസാണ്, 230mm സെയിം ഡിസ്ക്കാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതിന് വരുന്നത് പെറ്റൽ ഡിസ്ക്കാണ്. ഞാൻ പറഞ്ഞു ആ ഒരു കട്ടിങ് പോയൊക്കെ കാണാൻ പറ്റും, ഇത് പെറ്റൽ ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ സ്വിങ്ങാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് വ്യത്യാസമുണ്ട്. NS-ൻ്റെ ഇതിൻ്റെ സ്വിങ്ങാമ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, ഐ മീൻ സ്വിങ്ങാമല്ല, ടയറും ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് വ്യത്യാസം നോക്കി. ഇവിടെയാണ് ചെയിൻ അഡ്ജസ്റ്റർ തന്നെ, പക്ഷേ NS-ൻ്റെ ചെയിൻ അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പീസാണ് ഇതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനാവട്ടെ ചെയിൻ അഡ്ജസ്റ്ററും കാര്യം കുറച്ചും കൂടി വ്യത്യാസമാണ്, കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് ഇത്, അത് കുറച്ചും കൂടി ഹാസിലാണ് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ട്വിൻ ഒരു LED ടെയിൽ ലൈറ്റ് തന്നെ ഇതിന് വരുന്നുണ്ട്. പിന്നെ വളരെ യൂസ്ഫുള്ളായിട്ട് തന്നെ ഉള്ളൊരു ഗ്രാബിൾസ് ഇതിന് വരുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, പിന്നെ യെസ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു 5-speed ഗിയർ ബോക്സ്. ശ്രദ്ധിക്കുക, NS-നാണെങ്കിൽ ഒരു 6-speed ഗിയർ ബോക്സ് ആയിരിക്കും. ഇപ്പോൾ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത് ആ വണ്ടിക്ക്, അത് വെരി നൈസ്. ഇതിനും സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് സെയിം ക്ലച്ച് തന്നെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. കാരണം ഈ സ്ലിപ്പർ ക്ലച്ച് നോക്കുവാണെങ്കിൽ NS-ൽ RS-ൽ Duke 200 RC 200 ഈ ഒരു N250 ക്ലച്ച് എടുത്ത് വയ്ക്കാൻ പറ്റും. ഡയറക്റ്റ് ഫിറ്റ് ആണ്, വേറെ ഓൾട്ടറേഷൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്, പക്ഷേ ഇതിന് 5-speed ഗിയർ ബോക്സ് വരുന്നത്. അത് ശ്രദ്ധിക്കുക, അതിന് 6-speed ആയിരിക്കും വരുന്നത്. ഇനി കയറിയിരിക്കുവാണെങ്കിൽ എന്താ പറയുക, സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. കാരണം വീൽ ബേസ് ചെറുതാക്കി ടയർ അസസ് ചെയ്തപ്പോഴത്തേക്കും വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ഒരു 5mm കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് പ്രീവിയസ്ലി 795mm ആയിരുന്നു, ഇപ്പം അത് 800mm ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. എനിക്ക് അത്യാവശ്യം എന്താ പറയുക ഹാഫ് ഫുഡ് എന്ന് പറയാം. കാരണം കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടിപ്പിക്കൽ ബജാജിൻ്റെ സ്വിച്ച് കേസാണ് വരുന്നത്, ഇവിടെ പാസ് വെച്ച് വരുന്നുണ്ട്. മോഡ് ബട്ടൺ, അതായത് കൺസോൾ ടോഗിൾ ചെയ്യുന്ന ബട്ടൺ ഇവിടെയാണ്. നമുക്ക് വണ്ടിക്ക് ഇലക്ട്രോണിക്സ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മോഡ് ബട്ടൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇവിടെ ഹോൺ വരുന്നുണ്ട്, എഞ്ചിൻ ഗിയർ സ്വിച്ച്. ഞാൻ പറഞ്ഞു വണ്ടിയുടെ DR മാത്രമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു DR കത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ആ റൗണ്ട് കത്തിരിക്കേണ്ട, ആ ഫ്രണ്ട് 2 eye മാത്രം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്തിടാനായിട്ട് പറ്റും. പിന്നെ എഞ്ചിൻ ഗിയർ സ്വിച്ചും വരുന്നുണ്ട്. ഓൾറൈറ്റ്, പിന്നെ പുതിയ T-stump ഒബ്വിയസ്ലി അസഡൻ ഫോർക്കായതുകൊണ്ട് തന്നെ പുതിയ T-stump യൂസ് ചെയ്യുന്നത്. പിന്നെ കൺസോൾ ഓണാക്കണേ എന്താ പറയുക,
ഫീച്ചേഴ്സ് വാരി വെതറിട്ടേക്കോ കേട്ടോ, ഒന്നും പറയാനില്ല. ബേസിക്കിൽ തന്നെ തുടങ്ങാം. ഇതിനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ NS200 ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ കൺസോളാണ്. N160 കൺസോളല്ല, ശ്രദ്ധിക്കാതെ NS200 കൺസോളാണ്. നിങ്ങൾ ഓണാക്കി ഇപ്പോൾ ഇവിടെ കണ്ടു കാണും, ഇവിടെ ഒരു ആരോ ഒക്കെ പോയി ഉണ്ടോ കോമ്പസിൻ്റെ പോലെ. അതെന്ന് പറയുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആണ്. വണ്ടിക്ക് ഫീച്ചേഴ്സ് പറയുന്നത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അതായത് കോൾ ആയിട്ട് വരും, നമുക്ക് കോൾ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ കോൾ കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള കോളാണെങ്കിൽ നമുക്കിവിടെ പേര് എഴുതി കാണിക്കും. വണ്ടിക്ക് ട്രാക്ഷനുകൾ വരുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ട്രാക്ഷനുകൾ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിക്ക് 3 ABS മോഡ് വരുന്നുണ്ട്. വണ്ടിക്ക് റൈഡ് മോഡോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ABSന് സെൻസിറ്റിവിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. 3 ABS മോഡ് എന്ന് പറയുന്നത് റെയിൻ, ഓഫ് റോഡ്, പിന്നെ റോഡ്, സ്ട്രീറ്റ്, അങ്ങനെ 3 ABS മോഡാണ്. അതായത് ABSന് സെൻസിറ്റിവിറ്റി കൂടുള്ളൂ. ഈ ഓഫ് റോഡെന്ന് പറയുമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റില്ലെന്നാണ് കേട്ടത്. സ്റ്റിൽ ഒരു പിടുത്തം ഉണ്ടാവുമെന്നാണ് കേട്ടത്. ഓക്കെ, കൺസോൾ എന്താ പറയുക, കൺസോൾ നല്ല രസമുണ്ട്. നിങ്ങൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യേ കുട്ടി കൺസോൾ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇൻ പേഴ്സൺ വന്ന് കണ്ടു നോക്കുക. നല്ല വലുതാണ്, നല്ല എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ സ്പീഡോ മീറ്റർ പോയിട്ടുണ്ട്, ഇവിടെ ആണെങ്കിൽ ആപ്പ് മീറ്റർ പോയിട്ടുണ്ട്, ഗിയർ പൊസിഷൻ കിട്ടുന്നുണ്ട്, ഫ്യുവൽ ലെവലിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഓടോ കാണിക്കുന്നുണ്ട്, പിന്നെ എന്നാ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി കാണിക്കുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓണാണ്, MTC കാണിച്ചിട്ടുണ്ടോ, ട്രാക്ഷൻ കൺട്രോൾ ഓണാണ്. ആവറേജ് ഫ്യൂൽ എക്കോണമി, പിന്നെ ആവറേജ് ഫ്യൂൽ എക്കോണമി B, അങ്ങനെ നമ്മൾ ട്രിപ്പ് A B എന്ന് പറഞ്ഞ പോലെ ആവറേജ് ഫ്യൂൽ എക്കോണമി A B വരുന്നുണ്ട്. പിന്നെ വാണിംഗ്, നമ്മൾ സെറ്റിങ്സിലേക്ക് കയറുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓണാക്കാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് ടു DTS എന്ന് പറഞ്ഞത്, അതായത് ഡിസ്റ്റൻസ് ടു MT, അതായത് ഈ ഒരു പെട്രോൾ വെച്ചൊരു വണ്ടിന് എത്ര കിലോമീറ്റർ ഓടുന്നുള്ള കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലോക്ക് സെറ്റ് ചെയ്യുക, പറയാൻ വിട്ടു. ഇവിടെ നമുക്കൊരു വളരെ നീറ്റായിട്ട് എന്താ പറയുക, നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചേക്കണ ഒരു USB ചാർജറും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും വ്യത്യാസം കൊണ്ടുവന്നിട്ട് വണ്ടിക്ക് ആകെ കൂടിയിരിക്കുന്നത് വെറും 1000 രൂപ വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അപ്സൈഡ് ഡൗൺ ഫോർക്ക് മാത്രം മതി വണ്ടിക്ക് ഒരു 5000 രൂപ കൂട്ടാനായിട്ട്. പക്ഷേ അവരാകെ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ആകെ കൂടിയിരിക്കുന്നത് വെറും 1000 രൂപ വേണം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള പോപ്പുലർ ബജാജിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ NS200 എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള എഞ്ചിൻ ഐ തിങ്ക് NS200 ആണ്. കുറച്ചും കൂടി സിറ്റിക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ NS200 പവർ വേണം. പക്ഷേ നിങ്ങളുടെ മെജോറിറ്റി ഓഫ് ദി യൂസ് സിറ്റിയാണ്, നിങ്ങൾക്ക് റിഫൈൻമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് N250 എടുക്കുക. അല്ല, നിങ്ങൾ അത്യാവശ്യം ചെത്തിപ്പിളിച്ച് കിടക്കണം, റിഫൈൻമെൻറ്റിനോട് പോയി പണി നോക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ റിഫൈൻമെൻറ്റ് ഇല്ലാന്നല്ല കേട്ടോ പറയുന്നത്, കുറച്ചും കൂടി ഹാപ്പിയാണ്. ഇത് വലിപ്പിച്ചെടുക്കുമ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സോസ് എന്നൊക്കെ പറയുന്നത് വേറെ ഫീലാണ്. ഇതിൻ്റെ ഒരു 4 valve ഒരു ഹയർ വിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 valve അടുത്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് അവർ എപ്പോഴും 2 valve 4 valve തമ്മിൽ ഒരു പ്രൈസ് ഡിഫറൻസ് എപ്പോഴും വരുന്നത്. ഇതാണ് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള വണ്ടി NS200 തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ കുറച്ചും കൂടി ഇപ്പോൾ ഫീച്ചർ വൈസ് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ അധികം വരുന്നുണ്ട്, പിന്നെ ABS മോഡും അധികം വരുന്നുണ്ട്. അപ്പോൾ 2 ഫീച്ചർ കൂടുതലാണ്. പക്ഷേ ഇതിന് നമുക്ക് ബാക്കി പറഞ്ഞ നാവിഗേഷനും കോൾ അലേർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. ഓളാരി നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ വണ്ടി എങ്ങനെയുണ്ടെന്ന്. ഓ, വണ്ടിയുടെ റൈഡ് ഇമ്പോഷൻ ആണോ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത്. വണ്ടി ഒടുക്കത്ത് അപ്രൈറ്റ് അല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്രൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇത് പൊട്ടിക്ക് സ്പോട്ടി ഉണ്ട്, പക്ഷേ ഒരുപാട് ഞാൻ ഇങ്ങനെ ആഞ്ഞിരിക്കുന്നില്ല. എൻ്റെ കയ്യെ താഴ്ന്നുള്ളൂ, എൻ്റെ ബോഡി ഒരുപാട് ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. ബട്ട് നിങ്ങൾ ഈ സീറ്റിൻ്റെ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആണോ സ്പോട്ടി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഫുഡ് പെക്സ് അത്യാവശ്യം സ്ലൈറ്റ്ലി റിയർ സെറ്റാണ്. KTM അത്ര റിയർ സെറ്റല്ല, പക്ഷേ സ്റ്റിൽ റിയർ സെറ്റാണ്. ഓൾറൈറ്റ്, നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓ മാൻ, ആൻഡ് ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ ബ്ലോക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഓ മാൻ, ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് റൈഡ് മോഷൻ തന്നെയാണ് കേട്ടോ. ബൈക്ക് ഫീൽ സെറ്റ് അമ്മോ, എ ടച്ച് സ്പോട്ടിയർ. ഞാൻ വിചാരിച്ചാലും കുറച്ച് സ്പോട്ടിയറാണ്. ഈ വീൽ ബേസ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടും പിന്നെ ഈ ഒരു USD ഫോർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നോ വണ്ടി അങ്ങോട്ട് പൊക്കോളും. ഓ പൊളി ഹാൻഡ്ലിങ് തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ ഒരു ടയറും ഈ ഒരു USD 4 വന്നുകൊണ്ടുണ്ടോ വണ്ടിയുടെ ക്യാരക്ടർ മാറി. അതായത് വണ്ടി നൈസായിട്ട് ഇങ്ങോട്ട് വരച്ചാണല്ലോ, നോക്കി പോണോ, നോക്കി പ്രിസൈസാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹാൻഡ്ലർ ഞാൻ ഓടിച്ചതിൽ MT 15 അത്തേ ക്യാരക്ടർസ് തന്നെയാണ്. ഐ തിങ്ക് ഹാൻഡ്ലിംഗ് വൈസ് ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ ദാൻ NS200. പറയാതിരിക്കാൻ വയ്യ, കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി ഫണ്ണായി. ഇപ്പോൾ ഐ തിങ്ക് ബജാജിന് മനസ്സിലായി പ്രീവിയസ് N250 ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതൊരു അൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരുന്നില്ല, ഒരു റിലേറ്റീവ്ലി ഒരു 250cc കമ്മ്യൂട്ടറിനൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കും ഈ ഒരു ടയർ അപ്സൈസും കൂടി ആയപ്പോഴത്തേക്കുണ്ടല്ലോ വണ്ടി ഫീൽസ് എൻ്റെ മോൻ ഒരു രക്ഷയില്ല, അമ്മാതിരി പ്രൊസിഷനാണ്. നമ്മൾ എങ്ങോട്ട് വളക്കണത്, അങ്ങോട്ട് പൊക്കോളും. പിന്നെ പവർ വൈസ് പറയണമല്ലോ, നല്ല പവറുണ്ട് വണ്ടിക്ക്. 24 BHP 2 valve നിങ്ങൾ വിചാരിക്കണ്ട, വണ്ടി നല്ലതായിട്ട് ആ ഒരു 24 horsepower എനിക്ക്
തോന്നിയത് വണ്ടിയുടെ ഒരു ടോർക്ക് തന്നെയാണ്. ആ ഒരു എൻ്റെ മോന്, പ്രീവിയസ് ജെൻ N250 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മോനെ രാവും പോലും വ്യത്യാസമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഹാൻഡിലിംഗ് തന്നെയാണ്, ഈ ഒരു ക്യാരക്ടർ മാറിപ്പോയി. നമ്മളെങ്ങോട്ട് വണ്ടി തിരിക്കുന്നു അങ്ങോട്ട് പൊക്കോളും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ബ്രേക്കിങ്, ഓ മാൻ, ബ്രേക്കിങ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പിടിച്ച് അവിടെ നിന്നോളും, നല്ല ബൈക്ക് ഉണ്ട്, നോക്കിക്കോട്ടെ കാണിച്ചുതരാം. ഇതുണ്ടോ, പ്രോഗ്രസീവ് അല്ല, വേണമെങ്കിൽ പ്രോ പ്രോഗ്രസീവ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കെ ടി എമ്മിൻ്റെ അത്ര ബൈറ്റില്ല എന്ന് പറയാം. ഇതിൻ്റെ രണ്ടിനെ ഇടയ്ക്കായിട്ട് നിൽക്കും, നല്ല ബ്രേക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. പിന്നെ ഓവറോൾ വൈബ്രേഷൻ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ഒരുപാട് ഹയർ ലെവലിലേക്ക് വലിക്കുമ്പോഴത്തേക്കും, ഓഫ് കോഴ്സ് ഇതൊരു 2-valve ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വൈബ്രേഷൻ വണ്ടിയുടെ ഫുട്ബാക്സിൽ നിന്നും ഒരു ഹാൻഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലാത്ത പക്ഷം മിററൊന്നും വൈബ്രേറ്റ് ചെയ്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നോർമൽ യൂസ് ആണെങ്കിൽ, നിങ്ങൾ അത്ര ഒരു വലിപ്പിക്കൽ വലിപ്പിച്ചാൽ മാത്രം വണ്ടി അങ്ങനെ പോവുള്ളൂ. സസ്പെൻഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് കുറച്ചും കൂടി ഒരു ഫേം ആണ്, അന്ന് അത്ര ഹാർഡല്ല, കെ ടി എം ലെവൽ ഹാർഡല്ല. റിയർ അത്യാവശ്യം ഒരു മീഡിയം ടു സോഫ്റ്റർ ആണ്. ബാക്ക് നന്നായിട്ട് തുള്ളി കളിക്കുന്നുണ്ട്. ഐ തിങ്ക് ബാക്ക് കുറച്ചും കൂടി സോഫ്റ്റ് സെറ്റിങ്സിലാണ് അവർ ട്യൂൺ ചെയ്തേക്കുന്നത്. പക്ഷേ ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഫണ്ണാണ് ഓടിക്കാനായിട്ട്, വളരെ ഫണ്ണ് ഓറിയൻറ്റായിട്ടുള്ള വണ്ടിയാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ പറയാതിരിക്കാൻ വയ്യല്ലോ, ഈ ഗിയർ ബോക്സ് എൻ്റെ മോനെ, 250cc ഐ തിങ്ക് ഇത്രയും നല്ലൊരു ഗിയർ ബോക്സ് ഞാൻ വേറെ കണ്ടിട്ടില്ല. വൺ ഓഫ് ദ സ്മൂത്തസ്റ്റ് ഗിയർ ബോക്സ് ആണ്. എങ്ങോട്ടിടുന്നു അത്ര പ്രിസൈസ് ആയിട്ട് വണ്ടി ഗിയറൊക്കെ മാറിക്കോളും, ഭയങ്കര പ്രിസൈസ് ആണ്. യെസ് ഓഫ് റോഡ് ആയിട്ടേക്കണം, നമുക്ക് റിയർ ഒന്ന് ചവിട്ടി നോക്കാട്ടോ. ഇപ്പം ഞാൻ ഓഫ് റോഡ് മോളിലായിട്ടേക്കണേ, നമുക്കൊന്നൊരു കാലി റോഡ് വേണ്ട, അത്യാവശ്യം ഒരു റോഡ് കിട്ടുമ്പോഴത്തേക്കും ബാക്ക് ഒന്ന് ചവിട്ടി നോക്കാം. ഒന്ന് ഈ വണ്ടീനെ ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ VFM. ഷോ, അത് 3 വേളായല്ലോ. പക്ക വാല്യൂ ഫോർ മണിയാണ്, ഒന്നും പറയാനില്ല. ഈ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു വണ്ടി ഒന്ന് ആലോചിച്ച് നോക്കാം. 250cc സ്ലിപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോള്, 3 ABS മോഡ്, അപ്സൈഡ് ഡൗൺ ഫോർക്ക്, 140 section റിയർ ടയർ, ഫ്രണ്ട് 110. എൻ്റെ മോനെ, ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഇത് ഭയങ്കര ഫണ്ണാണ് ഓടിക്കാനായിട്ട്. ഫണ്ണെന്ന് പറഞ്ഞാൽ പ്രീവിയസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോട്ട് ഫൺ, വണ്ടി എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു അങ്ങോട്ട് പോക്കോളൂ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടി, നൈസായിട്ട് ട്രാക്കിലൊക്കെ വേണേൽ ഇറക്കാം. ഐ തിങ്ക് ഈ വണ്ടി ഒരു ഞായറാഴ്ച ദിവസം കാലത്ത് ഒരു 7 മണി 6 മണി സമയത്ത് അതിരപ്പള്ളി കിട്ടിയാണ്ടല്ലോ, പൊള്ളിയായിരിക്കും. രണ്ട് തവണ ഹാർഡ് ബ്രേക്ക് ചെയ്ത് നോക്കി, രക്ഷയില്ല, റിയർ വീലിൽ ലോക്കാവുന്നില്ല. ഐ തിങ്ക് ഒരു പരിധിക്കപ്പുറം റിയർ വീലിൽ ലോക്കാവുന്നില്ല. ഐ തിങ്ക് ഒരു ഓഫ് റോഡെന്ന് ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രൊജക്ടർ ഓഫ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് അപാരമാണ്. ഒരു രക്ഷയില്ല, ശരിക്കും ഒരു പ്രീമിയം. 1.5 lakh വണ്ടിയൊന്നും ഒരിത്തരും പറയില്ല, ഐ മീൻ എക്ഷോറും 1.5 lakh പറയില്ല. അമ്മാതിരി ലുക്ക്. ഗൈസ്, ഞാൻ വണ്ടി ജസ്റ്റ് ഫോണിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഗോപ്രോ എന്നുള്ള വ്യൂ മാറ്റിയിട്ട് ഫോണിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് ശരിക്കും ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. വണ്ടി നോക്കി ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് ഇറങ്ങിയിരുന്ന് നോക്കിയപ്പോൾ ഒരു വണ്ടിയുടെ ആ ഒരു സ്റ്റാൻസ് നോക്കി അപാരം കേട്ടോ. പിന്നെ എന്താ പറയുക, ആ ഒരു റിം സ്ട്രിപ്പ് ആയാലും ഈ ഒരു ഗോൾഡൻ ഫോർക്ക് ആയാലും മൊത്തത്തിൽ ഈ ഒരു പെയിൻ സ്കീം കൊണ്ട് തന്നെ വണ്ടി ഭയങ്കരമായിട്ട് പോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു 37mm ഫോർക്ക് ഞാൻ പറഞ്ഞത് ഒന്നോട് കൂടെ ഫ്രണ്ട് ആൻഡ് സ്റ്റാൻസ് ഒരു രക്ഷയില്ല മോനെ. പിന്നെ എന്താ പറയുക, വണ്ടിക്കിപ്പോൾ 110 section ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞു, 140 section റിയർ ടയർ. ആ 140 section റിയർ ടയർ വന്നപ്പോഴത്തേക്കും ബാക്ക് നല്ല സൈസായിട്ടുണ്ട്. പിന്നെ ഇവിടം വരെ വന്നുകൊണ്ട് വണ്ടിയുടെ എക്സോസിനോട് ഒന്ന് ഏൽപ്പിച്ചു കേട്ടോ. വളരെ ബേസറായിട്ടുള്ള നോട്ടാണ്, നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാനായിട്ട്. NS200 പോലെ അത്ര ഒരു എന്താ പറയുക, ത്രോട്ടിലായിട്ടുള്ള നോട്ടല്ല, പക്ഷേ കേൾക്കാൻ നല്ല രസമാണ്. എസ്പെഷ്യലി നമ്മൾ ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ, അതായത് സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് തന്നെ നമുക്ക് 2 gear അടിപൊളിയായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബേസ്നെസ് ഉണ്ട്, ബ്രും ബ്രും എന്നുള്ള സൗണ്ടൊക്കെ നല്ല രസമാണ്. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. പ്രീവിയസ് ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഏറെക്കുറെ സെയിം ആണ്. പ്രീവിയസ് N250 ഓടിക്കുന്നവർ ചോദിച്ചാൽ മതി, എക്സോസിനോട്ട് പറഞ്ഞാൽ മാരകമാണ്, കേട്ടിരിക്കാൻ നല്ല രസമാണ്. എസ്പെഷ്യലി വേറൊരു വണ്ടിയില്ല, നമ്മളും ഈ വണ്ടിയും ഒരു ക്ലീൻ റോഡ് ഉണങ്ങിയിട്ടല്ലോ, ആ ഭാരം നോട്ടാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓ മാൻ, ബ്രേക്ക് ഗിയർ 60 km/h അവിടെ ക്ലച്ചിലാണ്ട പോണെ, നോ ത്രോട്ടിൽ പുട്ട്. നോക്കി, വളരെ സുഖമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. എന്താ പറയുക, മൊത്തത്തിൽ ഈ ഒരു ഫ്ലിക്ക് ചെയ്യാനുള്ള എബിലിറ്റി ആണല്ലോ, അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു വീൽ ബേസിൻ്റെ കുറവുണ്ട്, ഞാൻ പറഞ്ഞത് 10mm wheel base കുറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇത്രയും മാസീവായിട്ടുള്ള ഫ്രണ്ട് ടയർ യൂസ് ചെയ്യുന്നത് തന്നെ ഫ്രണ്ട് ആൻഡ് ഗ്രിപ്പ് നല്ല രസമാണ്. റിയർ ഗ്രിപ്പ് പറയാതിരിക്കാൻ വയ്യ, നല്ല രസമാണ്. നമുക്ക് ഫ്രണ്ട് ആൻഡ് കുറച്ചും കൂടി ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4th 5th gear ഈസിലി എനിക്ക് 50th ആണ് ചെയ്യാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ചെയ്യാം.
നമുക്കൊരു ഫിഫ്ത് ഗിയർ ഇട്ട് നോക്കാം, എത്ര സ്ലോയിൽ പോകാൻ പറ്റും നോക്കാം. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്. ഫിഫ്ത് ഗിയർ ഞാനിപ്പോൾ 46 ചെയ്യുന്നത്. ഈസി, എൻജിൻ ഒട്ടും സ്ട്രെസ്ഡ് അല്ല, ഒരു നോക്കിംഗ് ഇല്ല. ഓ മാൻ, വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ക്വിക്ക് ഓവർടേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് സ്ലിപ്പ് ആൻഡ് അസിൻ്റെ ഗുണം. നമ്മുടെ റിയർ വീലിൽ ഒക്കാവാണ്ട് സ്ലിപ്പ് ആൻഡ് അസുകൾ വെച്ച് നോക്കിക്കോളൂ. നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു രണ്ട് ഗിയറൊക്കെ ഡൗൺ ചെയ്തിട്ട് ഈസി ആയിട്ട് ഇതിപ്പോൾ ഈ XL6 വേണമെങ്കിൽ ഓട്ട് ചെയ്യാൻ കാണിച്ചോ. കണ്ടോ, അതാണ് സ്ലിപ്പർ ക്ലച്ച് ഉള്ളതിൻ്റെ ഒരു ഗുണം. നമുക്ക് പെട്ടെന്നൊരു ഓവർടേക്ക് വേണ്ടി വന്നാലും ഈസിലി എഫേർട്ടില്ലാണ്ട് ഓവർടേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിറ്റിയുടെ അകത്ത് കൂടെ ഓടിക്കുകയാണ്, ട്രാഫിക് ഉണ്ട്, എനിക്കൊരു 47 ആണെങ്കിലും നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് ഈ വണ്ടിയുടെ ഒരു ഇത്. ഹാൻഡ്ലിങ് എൻ്റെ മോന്, ഒരു രക്ഷയില്ല. നിങ്ങൾ വേറെ ഏത് റിവ്യൂ ആണെങ്കിൽ കണ്ടു നോക്കിക്കോളൂ, അതിൽ ആദ്യം പറയുന്നത് എൻ്റെ ഹാൻഡ്ലിങ് തന്നെയായിരിക്കും. അമ്മാതിരി പ്രിസൈസ് ആണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. വാവ്. പിന്നെ എൻജിൻ റിഫൈൻമെൻറ്റ് എടുത്ത് പറയണമല്ലോ, വണ്ടി വളരെ റിഫൈൻഡ് ആണ്. അനവിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻ, ഞാൻ പറഞ്ഞു ഹയർ ആർ പി എമ്മിൽ നമ്മൾ ക്ലൈംബ് ചെയ്യുകയാണെങ്കിൽ യെസ് ദർ ഇസ് എ മൈൽഡ് വൈബ്രേഷൻ. അത് ഈ ഒരു ടു വാൽവിൻ്റെ ക്യാരക്ടറാണ്, ചെറു വൈബ്രേഷൻ കാരണം ഉണ്ട്. അല്ലാത്ത പക്ഷം ഒരുപാട് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, നന്നായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഫ്യുവൽ എക്കോണമി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആവറേജ് ഇൻസ്റ്റൻറ്റ് ഫീൽ ഒക്കെ ആണ്, എപ്പോഴും ചേഞ്ച് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 37 ആണ് കേട്ടോ. ഓ മാൻ, ദാറ്റ് ഈസ് ഇംപ്രസീവ്. കൺസോളിൽ കാണിക്കുന്നത് 37 ആണ്, റിയൽ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഐ തിങ്ക് നമുക്കൊരു 34 എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പോൾ ഫിനാൻസ് സംബന്ധിച്ചോ അല്ലെങ്കിൽ വണ്ടിയുടെ ബുക്കിങ്ങോ എൻക്വയറീസോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ 50 താഴെ കൊടുത്തേക്കാം, അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചേർസ്. നമുക്ക് ഇതിന് പ്രൈസ് കൊച്ചിയിൽ വരുന്നത് 1,92,248 രൂപയാണ്. രണ്ടിനും കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു 40 മിനിമം അടയ്ക്കാം. ഇവിടെ 40 അടച്ചു കഴിഞ്ഞാൽ നമുക്ക് 5,000-5,500 ഇടയ്ക്കാണ് EMI കാര്യങ്ങളൊക്കെ വരുന്നത്. ഐ തിങ്ക് 3 വർഷത്തേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയാനുള്ളത്, നമ്മുടെ May 3 NS 400 വരുന്നുണ്ട്. അതായത് ഡോമിനാറിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് നല്ല കട്ട് റൂമർ കേൾക്കുന്നത്. NS 400 വരുന്നുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഏറെക്കുറെ നമ്മുടെ NS 200 അതേ ഒരു ബോഡിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ May 3 നമ്മുടെ 400cc ബിഗ്ഗസ്റ്റ് പൾസർ വരുന്നുണ്ട്. ഓക്കെ.